ഒന്നാം ലോക മഹായുദ്ധത്തിനിടെ ഇരട്ട ചക്രവർത്തി ആരോപിച്ച് ഫ്രഞ്ച് അധികാരികൾ വെടിവെച്ചു വന്ന നെതർലൻഡ്സുകാരി മാധുരി നർത്തകിയും പരിവാര വനിതയുമായ മാർഗരീത ഗിർട്രൂഡിന സെല്ലയുടെ അറിയിലെ പേരായിരുന്നു മാതാഹാരി. ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച മാതാഹാരി പിതാവിന്റെയും സാമ്പത്തിക തകർച്ചയെയും പുനർവിവാഹത്തെയും തുടർന്ന് യൗവനാരംഭത്തിൽ കഷ്ടസ്ഥിതിയിലായി. തന്നെക്കാൾ ഏറെ പ്രായമുണ്ടായിരുന്ന ഡച്ച് കോളനി സൈന്യത്തിലെ ഉദ്യോഗസ്ഥൻ റുഡോൾഫ് ജോൺ മക്ലിയോഡിനെ വിവാഹം കഴിച്ചവർ 18-ാമത്തെ വയസ്സിൽ ഇന്തോനേഷ്യയിലെത്തി. അവിടെ അവർ പ്രാദേശിക സംസ്കാരവുമായി പരിചയത്തിലാവുകയും നൃത്തം പരിശീലിക്കുകയും ചെയ്തു. വിവാഹത്തിന്റെ തകർച്ചയെ തുടർന്ന് നെതർലാൻഡ്സിൽ മടങ്ങിയെത്തിയ മാതാഹാരി 1903 പാരീസിലേക്ക് പോയി. അവിടെ നർത്തകി എന്ന നിലയിൽ പേരെടുത്ത അവർക്ക് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് നെതർലാൻഡ്സിന്റെ നിഷ്പക്ഷതയുടെ സൗകര്യത്തിൽ രാജതിർത്തികൾ കടന്ന് സ്വതന്ത്രമായി സഞ്ചരിക്കാനായി. സഖ്യകക്ഷി സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ പലരുമായി അവർ സംഘാതത്തിലായിരുന്നു. ഫ്രഞ്ചുകാർക്ക് വേണ്ടി അവർ ചാരപ്പണികൾ ചെയ്യുന്നതായി ബ്രിട്ടീഷ് അധികാരികൾ സംശയിച്ചിരുന്നുവെങ്കിലും ഫ്രാൻസ് ഇത് നിഷേധിച്ചു. മാഡ്രിഡിലെ ജർമ്മൻ സ്ഥാനപതി കാര്യാലയത്തിലെ സൈനിക സ്ഥാനപതി ബെർലിനിലേക്ക് 1917 ജനുവരിയിൽ അയച്ച ഒരു റേഡിയോ സന്ദേശം മാതാഹാരി ജർമ്മനിക്ക് വേണ്ടി കൂടി ചാരവൃത്തി നടത്തിയിരുന്നുവെന്ന സൂചന നൽകിയതായി പറയപ്പെടുന്നു. ആ സന്ദേശം പിടിച്ചെടുത്ത ഫ്രഞ്ച് സൈന്യം അവരെ അറസ്റ്റ് ചെയ്ത് വിചാരണയിൽ കുറ്റക്കാരിയെന്ന് കണ്ട് വെടിവെച്ചു കൊന്നു. 50,000 പട്ടാളക്കാരുടെ മരണത്തിന് ഇടയാക്കിയെന്നതാണ് ഫ്രാൻസിൽ ഇവർക്കെതിരെ ചുമത്തിയ കേസ്. അവരുടെ വിചാരണ കെട്ടിച്ചമച്ച തെളിവുകളെ ആശ്രയിച്ചായിരുന്നുവെന്നും വാദമുണ്ട്. ഫ്രീസ്ലാൻഡിലെ ലിയുവാർഡൻ എന്ന സ്ഥലത്ത് ആദംസിലറുടെയും ആദ്യ ഭാര്യ വ്രാനക്കറുടെയും 4 മക്കളിൽ മൂത്തവളായാണ് മാർഗരീത ഗിർട്രൂഡ സെല്ലെ ജനിച്ചത്. അവർക്ക് 3 സഹോദരന്മാരുണ്ടായിരുന്നു. ഒരു തൊപ്പിക്കടയും എണ്ണക്കമ്പനികളിൽ ഓഹരികളും ഉണ്ടായിരുന്ന പിതാവ് മാർഗരീതയുടെ ബാല്യത്തിന്റെ തുടക്കം ആഡംബരം നിറഞ്ഞതാക്കാൻ മാത്രം സമ്പന്നനായിരുന്നു. അതിനാൽ 13-ാമത്തെ വയസ്സ് വരെ അവൾ പോയിരുന്നത് മുന്തിയ തരം വിദ്യാലയങ്ങളിലായിരുന്നു. എന്നാൽ 1889 മാർഗരീതയുടെ പിതാവ് പാപ്പരാവുകയും മാതാപിതാക്കൾ വിവാഹമോചനം നേടുകയും ചെയ്തു. മാർഗരീതയുടെ അമ്മ 1891 മരിച്ചു. 2 വർഷം കഴിഞ്ഞ് പിതാവ് ആംസ്റ്റർഡാമിൽ പുനർവിവാഹിതനായതോടെ കുടുംബം ശിഥിലമായപ്പോൾ മാർഗരീത തലതട്ടപ്പിനുമൊത്ത് താമസിക്കാൻ തുടങ്ങി. അക്കാലത്ത് അവൾ കിൻഡർ ഗാർട്ടൻ അധ്യാപികയായി പരിശീലനം നേടാൻ തുടങ്ങിയെങ്കിലും പ്രധാന അധ്യാപകൻ അവളോട് പരസ്യമായി പ്രേമം പ്രകടിപ്പിക്കാൻ തുടങ്ങിയെന്ന് കണ്ട തലതോട്ടപ്പൻ അവളെ വിദ്യാലയത്തിൽ നിന്നും മാറ്റി. ഏതാനും മാസങ്ങൾക്ക് ശേഷം അവൾ ഹേഗിലുള്ള അമ്മാവന്റെ വീട്ടിലേക്ക് ഓടിപ്പോയി. 18-ാമത്തെ വയസ്സിൽ ഒരു ഡച്ച് പത്രത്തിൽ കണ്ട വിവാഹ പരസ്യത്തോട് മാർഗരീത പ്രതികരിച്ചു. ഡച്ച് കൊളോണിയൽ പട്ടാളത്തിലെ ഉദ്യോഗസ്ഥൻ റുഡോൾഫ് ജോൺ മക്ലിയോഡിന്റേതായിരുന്നു പരസ്യം. മക്ലിയോഡിനെ വിവാഹം കഴിച്ച് മാർഗരീത ഭർത്താവിനൊപ്പം ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് കോളനിയുടെ ഭാഗമായിരുന്ന ജാവയിലേക്ക് പോയി. അവർക്ക് നോർമൻ ജോൺ എന്ന മകനും ജീൻ ലൂയിസ് എന്ന മകളും ജനിച്ചു. എന്നാൽ ആ വിവാഹം പൊതുവെ പരാജയമായിരുന്നു. മക്ലിയോഡ് അക്രമവാസനയുള്ള മദ്യപാനിയായിരുന്നു. തന്റെ പരാജയങ്ങൾക്കും മനക്ലേശത്തിനും അയാൾ തന്റെ പകുതി മാത്രം പ്രായമുണ്ടായിരുന്ന ഭാര്യയെ കുറ്റക്കാരിയായി കണ്ടു. മനമടുത്ത മാർഗരീത ഇടയ്ക്ക് മക്ലിയോഡിനെ ഉപേക്ഷിച്ച് മറ്റൊരു ഡച്ച് ഉദ്യോഗസ്ഥൻ വാൻ റീഡ്സിനൊപ്പം പോയി. മാസങ്ങളോളം അവൾ ഇന്തോനേഷ്യൻ സംസ്കാരം പഠിക്കുന്നതിൽ ശ്രദ്ധിക്കുകയും ഒരു പ്രാദേശിക നൃത്ത സംഘത്തിന്റെ ഭാഗമായിരിക്കുകയും ചെയ്തു. 1897 ഹോളണ്ടിലെ ബന്ധുക്കൾക്ക് എഴുതിയ ഒരു കത്തിലാണ് സൂര്യൻ എന്നർത്ഥമുള്ള മാതാഹാരി എന്ന അരങ്ങനാമം അവൾ ആദ്യമായി വെളിപ്പെടുത്തിയത്. മക്ലിയോഡിന്റെ നിർബന്ധത്തിന് വഴങ്ങി മാർഗരീത അയാൾക്കൊപ്പം തിരികെ ചെന്നപ്പോഴും അയാളുടെ അക്രമ സ്വഭാവത്തിന് മാറ്റം വന്നില്ല. ഈ സാഹചര്യങ്ങളിൽ ആശ്വാസത്തിന് അവൾ ആശ്രയിച്ചത് പ്രാദേശിക സംസ്കാരത്തിന്റെ പഠനത്തിലാണ്. 1899 അവരുടെ മകൻ നോർമൻ മരിച്ചു. കോപിഷ്ഠനായ ഒരു വേലക്കാരൻ കുട്ടിക്ക് വിഷം കൊടുക്കുകയാണ് ചെയ്തത് എന്ന് മാതാപിതാക്കൾ അവകാശപ്പെട്ടു. എന്നാൽ മാതാപിതാക്കളിൽ നിന്ന് പകർന്നു കിട്ടിയ സിഫിലിസ് രോഗത്തിന് നടത്തിയ ചികിത്സയെ തുടർന്നുണ്ടായ സങ്കീർണതകളാണ് മരണകാരണമെന്ന് പറയപ്പെടുന്നു. 1903 പാരീസിലേക്ക് പോയ മാർഗരീത ഒരു സർക്കസിൽ കുതിരസവാരിക്കാരിയായി ലേഡി മാക്ലിയോഡ് എന്ന പേരിൽ വേഷം കെട്ടി. ഉപജീവനത്തിനായി കലാകാരന്മാരുടെ മോഡലായും അവർ പ്രവർത്തിച്ചു. 1905 മാതൃക നർത്തകി എന്ന നിലയിൽ അവർ പേരെടുക്കാൻ തുടങ്ങി. മാതാഹാരി എന്ന അരങ്ങനാമം അവർ ഉപയോഗിക്കാൻ തുടങ്ങിയത് അക്കാലത്താണ്. ഗബ്രിയേൽ അസ്ട്രൂക് എന്നയാളായിരുന്നു മാതാഹാരിയുടെ ബുക്കിംഗ് ഏജന്റ്. 1905 മാർച്ച് 13 അരങ്ങേറ്റം മുതൽ മാതാഹാരിയുടെ നൃത്തത്തിന്റെ സങ്കോചമില്ലാത്ത വിമോഹന ശൈലി വൻ വിജയമായി. നൃത്തശാലയുടെ സ്ഥാപകൻ കോടീശ്വരനായ വ്യവസായ പ്രമുഖൻ എമിൽ എറ്റിയൻ ഗിയൂമെറ്റിന്റെ ദീർഘകാല കാമുകിയായി തീർന്നു അവർ. ബാല്യം മുതൽ ഇന്ത്യയിലെ വിശുദ്ധ നൃത്തത്തിൽ പരിശീലനം കിട്ടിയിട്ടുണ്ടെന്ന് അവകാശപ്പെട്ട മാതാഹാരി ബ്രാഹ്മണ പശ്ചാത്തലത്തിലുള്ള ജാവയിലെ ഹിന്ദുരാജകുമാരിയായും വേഷം കെട്ടി. ഇക്കാലത്ത് മിക്കവാറും നഗ്നമായ വേഷത്തിൽ പലവട്ടം അവർ ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അത്തരം ചിത്രങ്ങളിൽ ചിലത് കൈവശമാക്കിയ മക്ലിയോഡ് മകളുടെ കൈവശാവകാശത്തിന് വേണ്ടിയുള്ള നിയമയുദ്ധത്തിൽ അവ ഉപയോഗിച്ചു. ഛായാഗ്രഹണ രംഗത്ത് നിന്ന് അരങ്ങിലേക്ക് പകർത്തിയ ഈ സങ്കോചരാഹിത്യം മാതാഹാരിയുടെ പ്രശസ്തി വർദ്ധിപ്പിച്ചു. തന്റെ പൂർവികത്വത്തെക്കുറിച്ചുള്ള മാതാഹാരിയുടെ അവകാശവാദങ്ങൾ സാങ്കല്പികം മാത്രമായിരുന്നുവെങ്കിലും അത് അവരുടെ മാതൃ നൃത്തത്തിന് ബഹുമാനത നൽകുന്നതിന് ഉപകരിക്കുകയും പാരീസിൽ പിന്നീട് പേരെടുത്തൊരു ശൈലി ഉറപ്പിച്ചെടുക്കുകയും ചെയ്തു.
ഏറെ വിജയിച്ച ഒരു പരിവാര വനിത കൂടിയായിരുന്നു മാതാഹാരി. എന്നാൽ അവർ വിലമതിക്കപ്പെട്ടത് ഉദാത്തമായ സൗന്ദര്യത്തിന്റെ പേരിൽ എന്നതിനു പകരം മാതൃകത്വത്തിന്റെയും ഉത്തേജകത്വത്തിന്റെയും പേരിലാണ്. ഉന്നതരുമായുള്ള അവരുടെ ബന്ധം ദേശ അതിർത്തികൾ കടന്നുള്ള യാത്രകൾക്ക് അവസരമൊരുക്കി. Trusted tradition of 155 years. Chemanur International Jewelers. India, UAE, Kuwait, Malaysia, USA.